ഹലോ, നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഇറച്ചിവടയാണ്. മലബാർ സ്പെഷ്യൽ ഇറച്ചിവട. ഇറച്ചിവട നമ്മൾ ഉണ്ടാക്കി കുറച്ച് പരത്തിയിട്ടുണ്ട്, കൊടുക്കുന്നുണ്ട്. അതിന് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈദ നമ്മൾ പോരിക്കുള്ള അതേ മസാല കുഴച്ചിട്ട് ഇതുണ്ടാക്കണം. മൈദ മാത്രമല്ല, മൈദ വെച്ചിട്ട് നമ്മൾ പൂരിൻ്റെ ഇതാക്കി എടുക്കുക. എന്നിട്ട് അത് പൂരി മാറി പരത്തുക. എന്നിട്ട് നമ്മൾ ഇതിനകത്ത് ഇങ്ങനെ ഇറച്ചീൻ്റെ പണ്ടം നമ്മൾ നിറച്ചിട്ട് ഇങ്ങനെ വെച്ചുകൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ മടക്കി കൊടുക്കുക. നല്ലോണം ഇങ്ങനെ ഒന്ന് ഒട്ടി നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു ഷേപ്പിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ വെച്ചിട്ട് അത് ഏത് ഷേപ്പിൽ വേണമെങ്കിൽ മുറിക്കാം. നല്ല ഇഷ്ടമുള്ള ഷേപ്പിൽ മുറിക്കുക. എന്നിട്ട് നമ്മൾ ഈ ഷേപ്പിൽ ഇങ്ങനെ മുറിച്ചിട്ടുണ്ട്. ഇങ്ങനെ മുറിച്ചിട്ട് നമ്മൾ ഇതിനകത്ത് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇത് എത്രയോ എണ്ണി പായിച്ചിട്ടുണ്ട്. ഇനിയും ഉണ്ട് രണ്ട് മൂന്നെണ്ണത്തിനും കൂടിയുള്ള മാവുണ്ടാവും. അത് നമ്മളുണ്ടാക്കും. ഇതെന്നിട്ട് നമുക്ക് എണ്ണയിലിട്ട് വന്ന് ചെറു ഇങ്ങനെ ലൈറ്റായിട്ട് ഒന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ അത് പൊരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എണ്ണ ചൂടാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. എണ്ണ ഇങ്ങനെ ചൂടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊട്ടി കളിക്കുന്ന തീ കത്തുന്ന നമുക്ക് നോക്കാം. ഇങ്ങനെ തീ ഇങ്ങനെ കത്തുന്നുണ്ട്. നമ്മൾ ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് കുറച്ച് സമയം ചൂടാകാൻ വെച്ചതാണ്. അപ്പോൾ എണ്ണ ഇങ്ങനെ പൊട്ടുന്നുണ്ട്. ആ സമയം കൊണ്ട് നമ്മൾ ഇവിടുന്ന് ചായ ഉണ്ടാക്കിയിട്ടുണ്ട്. ചായയുടെ ആയിട്ടുണ്ട്. തിളച്ച് കഴിഞ്ഞ് ഓപ്പാക്കിയത് നല്ല സ്മെല്ല്. എന്തൊരു വേറെ ചായയാണ്. ഇതായി തോന്നല്ല. നമുക്ക് ഇതിനകത്തേക്ക് ഇനി പൊരിക്കാനിടാം. മൂന്ന് ഇത് കൊണ്ട് വന്നിട്ടുണ്ട്. ഇങ്ങനെ മെല്ലെ ഇട്ടെടുക്കാം. മൂന്നെണ്ണ ഇട്ടിട്ടുള്ളു. അത് കുറച്ച് വലിയ പാത്രമാണെങ്കിൽ കുറേ എണ്ണ ഉണ്ടാകും. ഇതൊന്ന് ലൈറ്റ് ബ്രൗൺ ആവുന്ന നേരം നമുക്ക് ഇങ്ങനെ പൊട്ടിത്തെറിക്കോ ഇല്ല. ഇത് പൊട്ടിത്തെറിക്കാൻ സാധ്യത വളരെ കുറവാണ്. വെള്ളം കുറഞ്ഞാൽ മാത്രമേ ഇത് പൊട്ടിത്തെറിക്കുള്ളൂ. എണ്ണയിൽ അങ്ങനെ ഒരു ഗുണം വെച്ചാൽ എണ്ണയിൽ വെള്ളം കുറഞ്ഞു കഴിഞ്ഞാൽ അന്നേരം പൊട്ടിത്തെറിക്കും. അത് മേത്തെല്ലാം തീർച്ച അങ്ങനെ വരും. അതൊരു എണ്ണേന്റെ പ്രത്യേകതയാണ്. മണം വരുന്നുണ്ട്. ഇപ്പോ വീഡിയോയിലോട്ടാ മണം വരാൻ കഴിയില്ല. ഒന്ന് ലൈറ്റ് ഒന്ന് ബ്രൗൺ ആയി വരുന്ന നേരം നമുക്ക് വെക്കാം. കളറും മാറി മാറി വരുന്നുണ്ട്. ഏകദേശം ഒരു ലൈറ്റ് ബ്രൗൺ ആവുന്നുണ്ട്. പൊട്ടിത്തെറിച്ചെങ്കില് ഈ അടുപ്പിന്റെ അടുത്ത് നിൽക്കുമ്പോൾ ഭയങ്കര ചൂടെടുക്കും. അതാണ് പ്രശ്നം. പിന്നെ അടുപ്പാകുമ്പോ ചൂടുണ്ടോ? ചൂടില്ലെങ്കിലും ഒരിക്കലും എ സി വെക്കണ്ടേ. പിന്നെ അടുപ്പിന് എടുത്താകുമ്പോ ഫാൻ ഇടാനും കഴിയില്ല. അങ്ങനെ കുറെ ബുദ്ധിമുട്ട് വെള്ളമുണ്ട് ആയിരിക്കുന്നത്. നമ്മൾ ഇനി അടുത്ത ഭക്ഷണങ്ങൾ ഇടാൻ പോകുന്നുണ്ട്. അടുത്ത മൂന്നും നാലെണ്ണം ഇടാ, പ്രശ്നമൊന്നുമില്ല. ലോപ്പിച്ചെടുക്കാം. അത് നോക്കൂ. കളർ മാറിയിട്ടുണ്ട്. ഇതിപ്പോ ഇത്രയൊരു കളർ മാറിയിട്ടാണ് എടുക്കാതാണ്. മരണം കരിഞ്ഞാല് കുറച്ച് നല്ല ക്രിസ്പി ആയിട്ട് ഉണ്ടാകും. ടേസ്റ്റ് ഒരു ഇളം നോർമൽ ഇതിലെടുക്കണം. ഇതാണ് അതിന്റെ കറക്റ്റ്. നമുക്ക് അടുക്കിടക്ക് ഒരു രണ്ട് ഓരോ മിനിറ്റിൽ ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ട് രണ്ട് സൈഡ് വന്ന് നല്ലോണം ബന്ധു കിട്ടണം. ഇല്ല, പൊട്ടിക്കില്ല. നമ്മൾ ടേസ്റ്റ് നോക്കി വെറും അവസാനം മാത്രമേ അതിനുള്ളൂ. അപ്പൊ നമ്മള് പരത് ഇറച്ചിവട ആക്കിയിട്ട് അതിൻ്റെ അത് ബാക്കിയുള്ള മാവുണ്ടായി കുറച്ച്. അതിനെ കൊണ്ട് നമ്മള് കുറച്ച് പൂരി മരിച്ചിട്ടിട്ടുണ്ട്. പിന്നെ ബാക്കി ഇത്രയും പൊരിക്കാൻ പൊരിക്കാൻ പൊരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്.
ഇങ്ങനെ നിക്കണം അതിന്റെ കൂടെ. അതൊരു വലിയ പ്രശ്നം തന്നെയാണ്. ചൂടും കൂടിയാകുമ്പോ വേർക്കും ഇങ്ങനെ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇതിൽ പണ്ടെങ്ങനെ ഉണ്ടാക്കുന്നു പറഞ്ഞിട്ടില്ല. അതിന് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് പണ്ടുണ്ടാക്കുന്ന അടക്കം പറഞ്ഞുതരാം. ഇതിൻ്റെ ഉള്ളിലുള്ള ഫില്ലിങ്സ് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്നും മാവ് എല്ലാവർക്കും കുഴക്കാൻ അറിയുന്നതായിരിക്കുമല്ല. പൂരിയല്ലേ, പൂരിന്റെ മാവ് എല്ലാവർക്കും അറിയുന്നതായിരിക്കുമല്ലോ. അത് അത്രയേ ഉള്ളൂ, വേറെ ഒന്നും ചെയ്യാനൊന്നും ഇല്ല. അതിൻ്റെ ഉള്ളിൽ മസാല വെച്ചിട്ട് അതിൻ്റെ ഷേപ്പാക്കി എടുക്കുന്ന ഷേപ്പാക്കി എടുക്കുന്നേ ഉള്ളൂ. അതിൻ്റെ ഫില്ലിങ്സ് മാത്രമേ വേറെ ഉള്ളൂ. ഫില്ലിങ്സും വേറെ ഒന്നും ഇല്ല. ഇത് പറയാൻ വേണ്ടി രൂപയ്ക്ക് വേറെ ഒന്നും ഇതില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇറച്ചി ബീഫ് കുറച്ചൊന്ന് നുള്ളി എടുത്തിട്ട് എല്ലില്ലാത്ത പീസ് ബോൺലെസ് പീസ് എടുക്കുക. എന്നിട്ട് അതൊന്ന് പിച്ചിട്ടിട്ട് ഒന്ന് ഉള്ളി സാധനം അങ്ങനെ ഇതാക്കിയാൽ മതി. അറിയില്ലല്ലോ, അത്രയേ ഉണ്ടാവുള്ളൂ. നമുക്ക് പെട്ടെന്ന് ചെയ്യാം. വേണമെങ്കിൽ നമുക്ക് വേറൊരു വീഡിയോയിൽ അതിന്റെ ഫുള്ള് ഡീറ്റെയിൽസ് എടുത്തിട്ട് നമുക്കിടാം. അപ്പൊ നമ്മളെ പൂരി പൊരിക്കാൻ ഇട്ടിട്ടുണ്ട്. ഇനി പൂരി എന്ന് വെച്ചാൽ നല്ല പൊന്തി വരണം. അതാണ് പൂരി. ഇങ്ങനെ അടിച്ച് പൊന്തി വന്നു കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും. പൂരി നല്ല ക്രിസ്പി ആയിട്ട് തിന്നാൻ തന്നെ ഒരു ടേസ്റ്റ് ആയിരിക്കും. നല്ല ചിക്കൻ ഫ്രൈയോ ബീഫ് ഫ്രൈയോ ചിക്കൻ ഫ്രൈയോ അങ്ങനെ എന്തെങ്കിലും കൂട്ടി തിന്നു കഴിഞ്ഞാല് ആ ബായി ഇങ്ങനെ വെള്ളം വരും. അടിപൊളിയാണ് പൂരി എന്ന് പറയുന്നത്. എന്റെ ഫേവറേറ്റ് സാധനമാണ് പൂരി. അടുത്ത പൂരി പോയിരിക്കുന്നുണ്ട്. ഒരു മൂന്നാല് പൂരി ഉണ്ട്. പൂരി പെട്ടെന്നാവും, അതിനധികം വലിയ സമയമൊന്നും എടുക്കൂല. പക്ഷെ ഇതിൽ എണ്ണ ഇപ്പം കുറവായതുകൊണ്ട് ഇത് വലിയ പൂരിക്കാൻ വേണ്ടിയിട്ട് എടുത്തതല്ല. പൂരി പൊന്തൂല അങ്ങനെ നൽകണം. ഇവിടുന്ന് നമ്മളിങ്ങനെ ചായ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ചായയിലിടാൻ വേണ്ടി ഒരു പാൽപ്പൊടി എല്ലാം ഇട്ടിട്ട് ഇടക്കുന്നുണ്ട്. അതിനകത്ത് പാൽപ്പൊടി എടുത്തിട്ട് നമ്മൾ കുറച്ച് കട്ട് വന്നു. ഇങ്ങനെയെല്ലാം ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഇതിനെ പ്ലേറ്റിലേക്ക് മാറ്റാം. സാധനം എടുത്തിട്ട് പ്ലേറ്റിലേക്ക് വെക്കാം. അപ്പോൾ നമ്മളെ ഇറച്ചി വട ഫുള്ള് പൊരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് പൊരിച്ച് നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. ഇപ്പോൾ ഇപ്പോൾ ചൂടോടെ തിന്നു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ചൂടോടെ നല്ല ഇതായിട്ട് തിന്നണം ഇപ്പം തന്നെ. അപ്പോൾ നമുക്ക് ഇനി ഏതായാലും തിന്നു നോക്കാം. നമുക്ക് നല്ല അടിപൊളിയായിട്ട് ക്രിസ്പിയായിട്ട് വന്നിട്ടുണ്ട്. അടിപൊളി സ്മെല്ലും അടിപൊളി ഇതായിട്ട് വരുന്നുണ്ട്. ചൂടോടെയുണ്ട്, തിന്നാൽ വില ഒരു ചൂടുണ്ട് ഭയങ്കര. നല്ല ടേസ്റ്റ് ഉണ്ട് പറയാം. അപ്പം ശരി, എല്ലാവർക്കും ഗുഡ് ബൈ, ഗുഡ് ബൈ, ഗുഡ് ബൈ.